തലയിൽ ഏതെണ്ണ തേക്കണം? മുടി വളരാനോ താരൻ മാറാനോ ഒക്കെ ഏതെണ്ണയാണ് നല്ലത്? ഇത്തരത്തിൽ തലയിൽ തേക്കുന്ന എണ്ണകളെക്കുറിച്ച് സംശയങ്ങളില്ലാത്ത മലയാളികൾ ഉണ്ടാവില്ല. ആയുർവേദ ഡോക്ടർ എന്ന നിലയിൽ ഒരുപാട് ആളുകൾ ഞങ്ങളോട് ചോദിക്കുന്ന ചോദ്യവും ഇതാണ്. തലയിൽ തേക്കുന്ന എണ്ണകളെക്കുറിച്ച് അല്പം സംസാരിക്കാം. ഇന്നത്തെ കാലത്ത് തലയിൽ തേക്കുന്ന എണ്ണ ഏതെന്ന് ചോദിച്ചാൽ വ്യത്യസ്തങ്ങളായ ഉത്തരങ്ങളായിരിക്കും നമുക്ക് കിട്ടുന്നത്. പലരും നല്ലതെന്ന് പറഞ്ഞു കേട്ട എണ്ണകൾ സ്വയം വീട്ടിൽ കാച്ചി ഉപയോഗിക്കുന്നവരായിരിക്കും. കഞ്ഞുണ്ണിയും കറ്റാർവാഴയൊക്കെ ഇട്ട് കാച്ചുന്നത് കൊണ്ട് മോശമാവാൻ തലയില്ല എന്ന് വിശ്വസിക്കുകയും ചെയ്യും. മറ്റു ചിലരാകട്ടെ ആയുർവേദ കടകളിൽ പോയി അവർ തരുന്ന എണ്ണ വാങ്ങി ഉപയോഗിക്കും. പരസ്യങ്ങൾ കണ്ടും ഓൺലൈനിൽ കണ്ട എണ്ണകൾ വാങ്ങുന്നവരും കുറവല്ല. ആയുർവേദത്തിൽ തലയിൽ തേച്ചു കുളിക്കാൻ ഇഷ്ടം പോലെ എണ്ണകളുണ്ട്. ഉദാഹരണത്തിന് താരന് പറ്റിയ എണ്ണകൾ തന്നെ ഒരുപാടുണ്ട്. എന്തിനായിരിക്കും ഇങ്ങനെ ഒരുപാട് എണ്ണകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവുക? നമ്മൾ തലയിൽ തേക്കാൻ എണ്ണകൾ തിരഞ്ഞെടുക്കുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇതിൻ്റെ ഉത്തരം. ഓരോരുത്തരുടെയും ശരീരം വ്യത്യസ്തമാണ്. മുടിയുടെ കാര്യം തന്നെ എടുക്കാം. ചിലരുടേത് വളരെ ഡ്രൈ ആയിട്ടുള്ള മുടിയായിരിക്കും, ചിലരുടേത് എണ്ണമയം കൂടിയതായിരിക്കും. ഇവർ രണ്ടുപേരും ഒരേ തരത്തിലുള്ള എണ്ണ ഉപയോഗിച്ചാൽ എങ്ങനെ ശരിയാവുക? ഇതുപോലെ ചിലർക്ക് തണുപ്പ് തട്ടിയാൽ പെട്ടെന്ന് കഫക്കെട്ടും ജലദോഷമൊക്കെ വരും. ചൂട് ചിലർക്ക് ഇതുപോലെയാണ്, തലവേദനയും അസ്വസ്ഥതകളൊക്കെ വരും. ഇനി കാലാവസ്ഥയുടെ കാര്യം എടുക്കാം. ചൂടുകാലത്ത് തലയ്ക്ക് തണുപ്പ് കിട്ടുന്ന എണ്ണ ഉപയോഗിക്കുമ്പോഴായിരിക്കും സുഖം ഉണ്ടാവുക. എന്നാൽ ഇതേ എണ്ണ തന്നെ വർഷകാലത്ത് തുടർന്ന് ഉപയോഗിച്ചാലോ? ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മുടെ ശരീരം, കാലാവസ്ഥ, മുടി, പ്രകൃതി തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിഗണിച്ച് വേണം ഓരോരുത്തരും എണ്ണ തിരഞ്ഞെടുക്കാൻ. ഇത് തന്നെയാണ് മറ്റൊരാൾക്ക് ഫലം ചെയ്ത എണ്ണ നമുക്ക് ഫലിക്കാത്തതിൻ്റെ കാരണവും. ആയുർവേദത്തിൽ ഒരേ പ്രശ്നത്തിന് വ്യത്യസ്ത തരത്തിലുള്ള എണ്ണകൾ നിർദ്ദേശിക്കുന്നതിൻ്റെ കാരണവും ഇതാണ്. ഇത്രയും പറഞ്ഞു കേട്ടപ്പോൾ നിങ്ങളിൽ ചിലർക്കെങ്കിലും തോന്നിക്കാണും, ഓ, ഇതിലൊന്നും വലിയ കാര്യമില്ല, ഈ എണ്ണ ഞാൻ എത്ര കാലമായിട്ട് ഉപയോഗിക്കുന്നതാണെന്ന്. ഇത്തരത്തിലുള്ള എണ്ണകളുടെ ഉപയോഗം പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കഴുത്തുവേദനയും കൈവേദനയുമായി വരുന്ന വലിയൊരു ശതമാനം ആളുകളിലും വില്ലനാകുന്നത് തലയിൽ തേക്കുന്ന എണ്ണകളാണ്. ഇതിലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും ഈ എണ്ണകൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു കേട്ടിട്ടും പാരമ്പര്യമായും ഒക്കെ ഉണ്ടാക്കുന്ന ഈ എണ്ണകളിൽ പലതും തണുപ്പുള്ള എണ്ണകളാണ്. ചെമ്പരത്തി, കറ്റാർവാഴ തുടങ്ങിയ സസ്യങ്ങൾ ചേർത്തുണ്ടാക്കുന്ന ഈ എണ്ണകൾ സൈനസൈറ്റിസ് എന്നൊരു അസുഖം ഉണ്ടാക്കുന്നു. ഇത് ദീർഘകാലമായി ഉപയോഗിക്കുമ്പോൾ ക്രോണിക് സൈനസൈറ്റിസ് അഥവാ നീരറക്കം എന്ന അവസ്ഥയായി അത് മാറുന്നു. ഇത് കഴുത്തിൻ്റെ ചുറ്റുമുള്ള പേശികളെ ബാധിക്കുകയും കഴുത്ത് വേദന, പുറം വേദന, പലതരം സന്ധിവാദങ്ങൾ എന്നിവയും ഉണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ തലയിൽ തേക്കുന്ന എണ്ണ അത്ര നിസ്സാരക്കാരനല്ല. ഓരോരുത്തരും എണ്ണ തിരഞ്ഞെടുക്കും മുമ്പേ നേരത്തെ പറഞ്ഞു വെച്ച കാര്യങ്ങളൊക്കെ ഒന്ന് പരിഗണിക്കണം. ആവശ്യമെങ്കിൽ ഡോക്ടറുടെ സഹായം തേടണം. എണ്ണ തിരഞ്ഞെടുക്കുന്നത് മാത്രമല്ല, എപ്പോൾ തേക്കണം, എത്ര ദിവസം ഇടവിട്ട് തേക്കണം, എണ്ണ മുഴുവനായും കഴുകിക്കളയണോ, അതുപോലെ കൃത്യമായ ഇടവേളകളിൽ ജീവിത രീതിക്കനുസരിച്ചും കാലാവസ്ഥയ്ക്കനുസരിച്ചും എണ്ണയിൽ മാറ്റം വരുത്തേണ്ടതും അനിവാര്യമാണ്.